ആ ഒബ്രോയ്സ് ഔട്ട് ഹൗസിലേക്ക് പോയത് ആ ടേപ്പ് എടുക്കാനാണെന്നുള്ള കാര്യം ഉറപ്പാ. ഇനിയിപ്പോ അങ്ങനെ ആണെങ്കിൽ തന്നെ അവരെക്കാൾ മുന്നേ ആ ടേപ്പ് എനിക്ക് കൈക്കലാക്കേണ്ടി വരും. ബട്ട് ഹൗ, എങ്ങനെ? അഭയ്, നീ ഇവിടെ എന്തെടുക്കുക? നീ ഇതെവിടെ പോയി കിടക്കുകയായിരുന്നു ധന്യേ? ഞാൻ ആ ഒബ്രോയ്സിനെ പിന്തുടരാനുള്ള ശ്രമത്തിനിടയിൽ അറിയാതെ ഒരു വണ്ടിയുടെ ഡിക്കിയിൽ കയറി ഒളിച്ചു. പിന്നീട് എനിക്ക് എന്താ സംഭവിച്ചെന്ന് നിനക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല അഭയ്. ആ വണ്ടിയുടെ ഡിക്കിയിൽ എന്തൊരു ചൂടായിരുന്നെന്നോ, എനിക്ക് വല്ലാതെ ശ്വാസം മുട്ടിപ്പോയി. എനിക്കെന്റെ ജീവൻ പോകുന്ന പോലെയാ തോന്നിയത്. ഇന്നേ വരെ നിന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം വൃത്തിയായിട്ട് നടന്നിട്ടുണ്ടോ? ശിവനെ ഫോളോ ചെയ്യാൻ പറ്റിയില്ല, മറ്റവരെയും ഫോളോ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാ? അതുകൊണ്ട് ഇനിയിപ്പോ ഇവിടെ വന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം എന്നാ ചോദിച്ചത്? നിന്നെ സമാധാനിപ്പിക്കാനുള്ള സമയം എനിക്കില്ല, എനിക്ക് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട്. എന്തായാലും നടന്നൊക്കെ നടന്നു കഴിഞ്ഞില്ലേ, നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാം. എനിക്ക് ഔട്ട് ഹൗസ് വരെ ഒന്ന് പോകേണ്ടി വരും, നീ എന്നെ ഒന്ന് സഹായിക്കും. പറയേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ കല്യാണി മിൽസിന്റെ പ്രശ്നം ഒന്ന് തീർന്നു കിട്ടിയാ മതിയായിരുന്നു. ദേവേട്ടാ, എനിക്ക് തോന്നുന്നത് മിക്കവാറും ആ സാഗർ നമ്മളെ കളിപ്പിച്ചതായിരിക്കും. പറയാറായിട്ടില്ല. സാഗർ പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് ഇതിനകത്ത് കയറുമ്പോഴേ മനസ്സിലാകൂ. ഗൗരി, എനിക്ക് നിന്നെ വിവാഹം കഴിക്കണമെന്നുണ്ട്. ഒരു ദിവസത്തെ സമയം ഞാൻ നിനക്ക് തരാം, ആലോചിച്ചൊരു ഉത്തരം പറഞ്ഞാൽ മതി. കാരണം നിന്റെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും നിന്റെ കൂട്ടുകാരിയുടെ ജീവിതത്തിലും തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നത്. നന്നായിട്ട് ആലോചിക്കാം. എനിക്ക് മുകേഷിനെ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കാൻ പറ്റില്ല ഗൗരി. എന്റെ വയറ്റിൽ ഇപ്പൊ അവന്റെ കുഞ്ഞ് വളരുന്നുണ്ട്. അവൻ എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് മരിക്കേ നിവൃത്തിയുള്ളൂ. അയ്യോ ഗൗരി, അയ്യോ കുട്ടി, എന്താ ആലോചിച്ച് അതൊക്കെ ചെയ്തോണ്ടിരിക്കുന്നെ? എന്ത് പറ്റി? ഞാൻ റീമയെ കുറിച്ച് ആലോചിക്കായിരുന്നു. അതെനിക്കും മനസ്സിലാവും. റീമയുടെ കല്യാണം മുടങ്ങിപ്പോയതിൽ ഇവിടെ എല്ലാവരും ദുഃഖിതരാണ്. പക്ഷെ ആ കാര്യം അംഗീകരിച്ചേ പറ്റൂ. എന്നാൽ ഈ സംഭവിച്ചതെല്ലാം റീമയുടെ നന്മയ്ക്കാണെന്ന് ഞാൻ പറയുള്ളൂ. കുട്ടി, ആ വീട്ടുകാര് അവരൊരിക്കലും നല്ലവരായിരുന്നില്ല. കുട്ടി, എന്റെ മനസ്സിലിപ്പോ ഒരു കവിത വിരിഞ്ഞു വരുന്നുണ്ട്. ഹൃദയം പ്രേമ സുരഭിലമാകണം, മനസ്സ് നിറയെ പ്രണയവള്ളികൾ അങ്ങനെ പടർന്നു കയറട്ടെ. പ്രണയത്തിൽ വിടരുന്ന പുഞ്ചിരിയെ ആർക്കും അവഗണിക്കാനാവില്ല. കുട്ടി, ഓഹോ, ദിൽപ്രീത് മോനെ, നീ ശരിക്കും ഗ്രേറ്റ് ആണ്, ഗ്രേറ്റ് വോൾ ഓഫ് ചൈനയാണ്. കുട്ടി, ഈ സിറ്റുവേഷനിൽ അനുയോജ്യമായത് ഒരു കവിതയല്ല, ശരിക്കും പറഞ്ഞ ഒരു പഴഞ്ചൊല്ലാണ്. ഈ ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ സ്ഥിരം പറയാറുള്ളതാ, ഒന്ന് ചെയ്യുമ്പോഴേ മറ്റൊന്നിന് വളമാകുള്ളൂ. അതാണ് ഇപ്പൊ ഇവിടെയും സംഭവിച്ചത്. ഞാൻ പറഞ്ഞതുപോലെ മനസ്സിലായോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളെന്താ ഇവിടെ? ആ അതെ അമ്മേ, ഞങ്ങള് ഗോവയ്ക്ക് പോകാനുള്ള പ്ലാൻ ക്യാൻസൽ ചെയ്തായിരുന്നു. ആ അതെ അമ്മേ, ഇങ്ങോട്ട് വന്ന പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കാലോ എന്നും കരുതി. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാരും കൂടെ ഈ ഔട്ട് ഹൗസിലേക്ക് വന്നത്. പഴയ ആൽബങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ തിരിച്ചു വന്നത് വേറെ ഒരു കാരണവും കൊണ്ടല്ലെന്ന് എനിക്കറിയാം. അതായത്, ഞാനിവിടെ ഒറ്റയ്ക്കാന്ന് ഓർത്തിട്ടല്ലേ. അതെ അമ്മേ. കറക്സ്, മമ്മി, ഞാനാ ഇവരോട് ഗോവ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാനായിട്ട് പറഞ്ഞത്. മമ്മിയെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞങ്ങൾ എങ്ങനെ ഗോവയെ പോയി അടിച്ചു വിളിക്കുന്നത് അല്ലേ? നിങ്ങൾ തിരിച്ചു വന്നത് എന്തായാലും നന്നായി. ആഘോഷങ്ങൾ നടക്കുന്ന സമയത്ത് വീടൊരിക്കലും അടച്ചിടാൻ പാടില്ല. പക്ഷേ ഞാൻ ദീപാവലിക്ക് വേണ്ടി നമ്മുടെ വീടൊന്ന് വൃത്തിയാക്കുകയായിരുന്നു. അപ്പൊ പഴയ കുറെ സാധനങ്ങൾ അവിടുന്ന് കിട്ടി. അതെല്ലാം ഈ ഔട്ട് ഹൗസിൽ കൊണ്ടുവന്ന് വെക്കാന്ന് കരുതി. പക്ഷെ ഔട്ട് ഹൗസിന്റെ താക്കോൽ നോക്കിയിട്ട് കിട്ടിയില്ല. എന്നാ പിന്നെ ഇത് തുറന്നു കിടക്കാണോ എന്ന് നോക്കിയേക്കാന്ന് കരുതിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ചാവി എന്റെ കയ്യിലുണ്ടമ്മേ. ഓ, അതെന്തായാലും നന്നായി. എന്നാ പിന്നെ തുറക്ക്, ഞാൻ ആ വേലക്കാരുടെ കയ്യിൽ സാധനങ്ങൾ കൊടുത്തുവിടാം. ഓക്കെ, ശരി മമ്മി.
ഗുഡ് ഐഡിയ. ആ സാധനങ്ങളുടെ ഒക്കെ കൂടെ ഞാനും അങ്ങ് ഔട്ട് ഹൗസിന്റെ അകത്തേക്ക് കയറാൻ പോവാ. അതൊരിക്കലും അവരറിയാനും പോകുന്നില്ല. സാധനങ്ങളോടൊപ്പം എങ്ങനെ പോവാ? ട്രങ്കിനകത്ത് ഒളിച്ചിരിക്കാൻ പോവാ. നിനക്ക് വേറെ ഒരു ഐഡിയയും കിട്ടിയില്ലേ അഭയ്? ധന്യ പ്ലീസ്, ഞാൻ പറയുന്നത് മാത്രം നീ അങ്ങോട്ട് ചെയ്താ മതി. ഒരു ബന്ധം അവസാനിപ്പിക്കാൻ വളരെ എളുപ്പാ, പക്ഷെ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും അത് വളർത്തിയെടുക്കാനും വളരെ പാടാ. ഒരിക്കൽ കൂടി റീമയുടെ ചെറുക്കിനെ കണ്ട് സംസാരിക്കുന്ന നല്ലതെന്നാ എനിക്ക് തോന്നുന്നേ. ചിലപ്പതോടെ എല്ലാം ശരിയായാലോ? എനിക്കും അതന്നെ തോന്നുന്നേ. നേരിട്ട് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പോ ഒത്തിരി തെറ്റിദ്ധാരണകൾ മാറിക്കിട്ടു. എന്ത് പറയുന്നു? അതെ, ഒന്ന് സംസാരിച്ചാൽ എന്റെ മോളുടെ ജീവിതം രക്ഷപ്പെടുവാണെങ്കിൽ ഞാൻ ആ വീട്ടുകാരുടെ കാല് പിടിക്കാൻ പോലും തയ്യാറാ. എന്നോട് ക്ഷമിക്കണം. നിങ്ങൾക്കാർക്കും ബുദ്ധിമുട്ടാവുന്നില്ലെങ്കിൽ ഞാനും നിങ്ങളോടൊപ്പം വന്നോട്ടെ. അതെന്തിനാണെന്ന് വെച്ചാൽ ഞാനും ഇക്കാര്യം അവരോട് സംസാരിക്കാം. ഒരു മാൻ ടു മാൻ ടോക്ക്. വേണ്ട ദിൽപ്രീതേട്ടാ, ഇത് ഞങ്ങളുടെ കുടുംബത്തിന്റെ കാര്യമാണ്. നിങ്ങളെ കൂടെ വരുന്നത് അവർക്ക് ചിലപ്പോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, പുറത്തുള്ളവരോട് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു എന്ന് അവർക്ക് തോന്നിയാലോ. അതുകൊണ്ടാ പ്ലീസ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. ഇല്ലല്ല, കുട്ടി പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോ നിങ്ങൾക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നതെന്ന് വെച്ചാൽ അതിന് ചെയ്തോളൂ. എന്നെ പെട്ടെന്ന് പോവാം. വന്നേ, വാ പോകാം. എനിക്ക് നിന്നെ അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ കഴിയില്ല ഗൗരി. എനിക്ക് അവനെ ഒട്ടും തന്നെ വിശ്വാസമില്ല. അടുത്തതുകൂടി ഇങ്ങെടുത്തോണ്ട് വാ മുത്തശ്ശി. ഞാൻ മുത്തശ്ശിയെ ഹെൽപ്പ് ചെയ്യട്ടെ? വേണ്ട വേണ്ട, ഇത് ഞങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. പ്ലീസ് മുത്തശ്ശി, ഈ വീട്ടിലെ മരുമോളായതുകൊണ്ട് എനിക്കും ചില കടമകളൊക്കെ ഉണ്ടല്ലോ. നീ ഇപ്പൊ ഞങ്ങളുടെ ശിവൻകുട്ടിയുടെ ഭാര്യയാണെന്ന് സമ്മതിച്ചു, എന്നാൽ ഈ വീടിന്റെ മരുമകള് എന്നും അനിക തന്നെയായിരിക്കും. മുത്തശ്ശിക്ക് എന്നെ അറിയാൻ പാടില്ലാത്തോണ്ടാ മുത്തശ്ശി ഇങ്ങനെയൊക്കെ എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്. പ്ലീസ് മുത്തശ്ശി, ഞാൻ ആരാണെന്ന് പ്രൂവ് ചെയ്യാൻ എനിക്കും ഒരു അവസരം കിട്ടേണ്ടതല്ലേ. ഞാൻ നിന്നോട് പറഞ്ഞല്ലോ, തൽക്കാലം നിന്റെ ഒരു സഹായവും എനിക്കിവിടെ ആവശ്യമില്ല. മുത്തശ്ശി പ്ലീസ്, അല്ലാതെ തന്നെ എനിക്കിവിടെ വല്ലാതെ ബോറടിക്കുന്നുണ്ട്. ഞാനും കൂടെ സഹായിക്കാം മുത്തശ്ശി, എനിക്ക് ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യാൻ വലിയ ഇഷ്ടാ. എന്നാ ശരി, ഈ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഔട്ട് ഹൗസിൽ കൊണ്ടുപോയി വെപ്പിക്ക്. ശരി മുത്തശ്ശി. ധന്യ. മുത്തശ്ശി എന്തെങ്കിലും സഹായിക്കണോ? എന്താന്ന് വെച്ചാ പറഞ്ഞോ, ഞാൻ ചെയ്തോളാം. മുത്തശ്ശിക്ക് നല്ല മുട്ടുവേദനയുള്ളതല്ലേ? അങ്ങനെ ആയിക്കോട്ടെ, ഈ പെട്ടി അങ്ങ് ലോക്ക് ചെയ്തേരെ. ചെല്ല. ഇതെന്തിനാ ലോക്ക് ചെയ്യുന്നത് മുത്തശ്ശി? അതിനകത്തുള്ളത് വളരെ പ്രധാനപ്പെട്ട സാധനങ്ങളാ, അതൊന്നും അങ്ങനെ തുറന്നിടാൻ പറ്റില്ല. ചെല്ല, ചെന്ന് ലോക്ക് ചെയ്യേ. മുത്തശ്ശി പറയുന്ന അങ്ങ് അനുസരിച്ചാ മതി. ലോക്ക് ചെയ്യടി. ഇത് അകത്ത് മുറി കൊണ്ട് വെക്കാനാ മുത്തശ്ശി പറഞ്ഞത്. ഇപ്പൊ ഞാൻ നിന്നോട് ഇത് ഇവിടെ വെക്കാൻ പറഞ്ഞ ഇവിടെ വെച്ചാ മതി. നീ എന്താ ആവശ്യത്തിന് ഇങ്ങോട്ട് വന്നേ? ഒന്നുമില്ല, ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കായിരുന്നു. സംസാരം നീണ്ടപ്പോ നടന്ന് നടന്ന് എങ്ങനെ ഇവിടെ എത്തിയെന്ന് മനസ്സിലായില്ല. എക്സ്ക്യൂസ് മീ, ഹലോ. ഇവൾക്കെന്താ സ്വബോധം ഇല്ലാതായിപ്പോയോ? വാങ്ങിച്ചു, നമുക്ക് നടക്കാം. ആ കാണുന്നതാ വീട്. കേറിവാ. Thank you.
അകത്തേക്ക് പോയല്ലോ, ഇനി ഞാനെങ്ങനെ കയറും? പിന്തുടരാൻ തീരുമാനിച്ചാൽ പിന്നെ പിന്തിരിയരുത്. ഇവിടെ തനിക്കെടുത്തി പറയുന്ന പോലെ ഒരു തട്ടുപൊളിപ്പൻ ഐഡിയ വേണം. അങ്ങനെ ഒരു പൊളപ്പൻ ഐഡിയ ഇവിടെ ഉപയോഗിക്കാം. അതെ, മമ്മി ഇങ്ങോട്ട് വീണ്ടും വരുന്നതിന് മുമ്പ് നമുക്ക് ആ ടേപ്സ് എങ്ങനെയെങ്കിലും തപ്പിയെടുക്കാം. ദയവായിട്ട് ആ ടേപ്സ് എവിടെയാണെന്ന് പറ. എന്റെ പോക്കറ്റില്ല, നമ്മൾ അത് തപ്പാൻ വേണ്ടിയല്ലേ ഇവിടേക്ക് വന്നത്. ഓ മൈ മദർ, നിങ്ങൾ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? ടേപ്സ് എവിടെയായിരിക്കുന്നെന്ന് ദയവായിട്ടോടല്ലേ ആ മനുഷ്യൻ പറഞ്ഞത്? അവൻ എന്നോട് ആ ടേപ്സ് ഈ ഔട്ട് ഹൗസിൽ ഉണ്ടെന്നല്ലാതെ എക്സാക്ട്ലി അത് എവിടെയാണെന്ന് എന്നോട് പറഞ്ഞിരുന്നില്ല. സാഗർ അങ്ങനെ പറയാത്തോണ്ട് ഐ ഡോണ്ട് നോ. ഓർ മേ ബി യു നോസ്, ഞങ്ങളോട് മനഃപൂർവ്വം പറയാത്തതല്ലേ? ആ ടേപ്സ് അവിടുന്ന് എടുത്തു മാറ്റി ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒപ്പിക്കാനുള്ള പരിപാടി മനസ്സിലുണ്ടാവും. ഇത്രയും മോശമായി ചിന്തിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ. എന്താ ദേവ പ്ലീസ്, നമ്മൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താ പോരെ. പിങ്കി പ്ലീസ്, ഗൈസ് പ്ലീസ്, നമ്മൾ ഇവിടെ നിന്ന് വെറുതെ വഴക്കിട്ട് ടൈം വേസ്റ്റ് ചെയ്യാതെ ആ ടേപ്പ് കണ്ടുപിടിക്കാൻ നോക്കാം അല്ലേ ഏട്ടാ? നീ അങ്ങോട്ട് പോയി തരേ. എങ്ങനെ പുറത്തിറങ്ങും? എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല. അഭയെ സഹായിക്കാൻ എങ്ങനെയെങ്കിലും എനിക്ക് പുറത്തിറങ്ങി പറ്റൂ. മുത്തശ്ശി വരുന്നുണ്ട്. ധന്യ, എവിടെ പോവാ? നിനക്കെന്നെ സഹായിക്കണമെന്നല്ലേ നേരത്തെ പറഞ്ഞേ? എന്റെ കൂടെ വാ, ഞാൻ നിനക്കൊരു പണി തരാം. മുത്തശ്ശി, എനിക്കൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു, ഞാനതൊന്ന് തീർത്തിട്ട് വന്നാ മതിയോ മുത്തശ്ശി? അതൊക്കെ പിന്നെ ചെയ്താ മതി, ആദ്യം നീ എന്റെ കൂടെ വരാനല്ലേ പറഞ്ഞേ? ശക്തി, പിങ്കി, ജാനകി, പെട്ടെന്ന് വാ, ടേപ്സ് കിട്ടി. താങ്ക് ഗോഡ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇത് കൊണ്ടുപോയി അച്ചാർ ഇടാൻ പോവാ. പൊട്ടത്തരം പറയാതെ പിങ്കി. ദേവേട്ടാ, ഇത് കത്തിച്ചു കളയുന്നതായിരിക്കും നല്ലത്. ഈ ടേപ്പുകൾ നശിക്കുന്നതിനോടൊപ്പം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. ഓക്കെ, അതൊക്കെ നമുക്ക് പിന്നെ ചിന്തിക്കാം. ക്ഷമിക്കണം, ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് മാപ്പ് ചോദിക്കുന്നു. ഇനി അങ്ങനെ ഒരു തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചോളാം. ഇല്ല ഏട്ടത്തി, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാ പിന്നെ എന്തായിരുന്നു കാര്യം? നിങ്ങൾ എന്തിനാണ് ഈ ബന്ധം വേണ്ടെന്ന് വെച്ചത്? ഇനി അഥവാ ഈ കല്യാണം നടന്നില്ലെങ്കിൽ എന്റെ മോളുടെ ജീവിതം നശിക്കാൻ പോകുന്നത്. വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ദൈവത്തെ ഓർത്ത് കല്യാണം വേണ്ടെന്ന് പറയരുത്. ഇനി നിങ്ങൾക്ക് കാല് പിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൗരിയുടെ കാല് പിടിച്ചാ മതി. കാരണം ഇനി ഈ ബന്ധം ഗൗരിയുടെ മാത്രം കൈകളിലാണ്. നോക്ക്, ഈ ബന്ധം ഞങ്ങൾ വേണ്ടെന്ന് വെക്കുന്നത് റീമയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളതുകൊണ്ടോ നിങ്ങളുടെ അതിഥി സൽക്കാരത്തിൽ പ്രശ്നമുള്ളതുകൊണ്ടോ അല്ല. ഈ ബന്ധം തകരാൻ കാരണം ഗൗരി ഒരാൾ മാത്രമാണ്. അവളാണ് നിങ്ങൾ ചോദിച്ച സമ്മാനങ്ങളെല്ലാം ഒരുക്കി തന്നത്. അന്നത്തെ ആ കല്യാണ നിശ്ചയം അത്ര ഭംഗിയായിട്ട് നടന്നത് ഗൗരി ഒറ്റൊരാള് കാരണ. ശരിയാണ്, എന്റെ അമ്മ ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഗൗരി ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് മാത്രം കേട്ടില്ല. എന്ത് സമ്മതിച്ചില്ലെന്നാ പറയുന്നത്? എനിക്ക് അവളെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, പക്ഷേ അവളത് നിരസിച്ചു.
മുകേഷിന്റെയും റിമയുടെയും കല്യാണം നടക്കുന്ന അതേ മണ്ഡപത്തിൽ വെച്ച് തന്നെ എന്റെയും ഗൗരിയുടെയും കല്യാണം നടക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എന്റെ മോളുടെ കല്യാണം എന്നേ കഴിഞ്ഞതാ? എനിക്കെല്ലാം അറിയാം. ഗൗരിയുടെ വിവാഹം എവിടെ എങ്ങനെ ഏതവസ്ഥയിലാണ് നടന്നതെന്ന് എല്ലാ കാര്യങ്ങളും അറിയാം. അതൊരു വിവാഹമായിട്ട് കണക്കൂട്ടാൻ പറ്റില്ല. ഒരുപക്ഷെ നിങ്ങൾക്കറിയില്ലായിരിക്കാം, നിങ്ങളുടെ മകളുടെ ഭർത്താവ് അവളെ ഉപേക്ഷിച്ചു കഴിഞ്ഞു. ഇതെന്റെ വലിയ മനസ്സാണ്. ഗൗരിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞിട്ടും ഞാൻ അവളെ നല്ല മനസ്സോടെ വിവാഹം കഴിക്കാൻ തയ്യാറാവുന്നത്. ഇത് എന്ത് വിവരക്കേട് ഈ വിളിച്ച് പറയുന്നത്? നിങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരാണെന്ന് വിചാരിച്ചിട്ട് തോന്നുന്നത് എന്ത് വിളിച്ചു പറയാനുള്ള ലൈസൻസ് ഒന്നും ആരും തന്നിട്ടില്ല. എന്റെ മരുമോൻ വളരെ നല്ലവനാണ്, അവരുടെ വീട്ടുകാരും വളരെ നല്ല ആൾക്കാരാ. റാണിയെ പോലെ അവള് ജീവിക്കുന്നത്. ഇങ്ങനെയൊക്കെ പറയുന്നതിന് മുമ്പ് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണായിരുന്നു. അതും പോരാഞ്ഞിട്ട് ബന്ധം വേണ്ടെന്ന് വെക്കും പോലും. റീമയുടെ കല്യാണം ഞങ്ങൾ നിങ്ങളുടെ കൂടെ നടത്തുന്നില്ല. നീ വാ മോളെ, ഒരു മിനിറ്റ്. നിങ്ങൾ എന്താഗ്രഹിക്കുന്നത്? ഞാൻ ഈ കല്യാണം കഴിക്കണമെന്നല്ലേ? അങ്ങനെയാവട്ടെ, എനിക്ക് ഈ കല്യാണത്തിന് പൂർണ്ണമായും സമ്മതമാണ്. ഈ ട്രങ്ക് തന്നെ തന്നെ അനങ്ങുന്നില്ല. ഇനി ട്രങ്കിനകത്ത് വല്ല ബ്ലാക്ക് മെയിലേഴ്സ് ഒളിച്ചിരിപ്പുണ്ടോ?
അതറിയില്ല, പക്ഷെ ആരും ഉണ്ടായിരുന്നു. ഞാൻ ട്രങ്ക് തുറന്നപ്പോ ആ കറുത്ത തുണി എന്റെ മുഖത്തേക്ക് ഇട്ടിട്ട് ഓടിപ്പോയി. ഐ ആം ഷുവർ ആ ബ്ലാക്ക് മെയിലർ തന്നെയാ. അവൻ നമ്മളെ പിന്തുണ ഇവിടെ എത്തിയതാ. വി ഹാവ് ടു ഫൈൻഡ് ഹിം. നമുക്ക് അവനെ കണ്ടുപിടിക്കണം. കം ഓൺ, നീ വാ. ഈ സത്യങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മളത് എത്രമാത്രം ഒളിച്ചു വെച്ചാലും ശരി, ഒരു ദിവസം അത് എല്ലാവരുടെയും മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കും. നിങ്ങൾ എൻ്റെ ഡാഡിയുടെ തെളിവുകൾ മുഴുവൻ നശിപ്പിക്കാൻ തുടങ്ങിയതല്ലേ. ഇനി നോക്കിക്കോ, നിങ്ങൾ ചെയ്ത പാപങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നിങ്ങളെ തന്നെ കത്തിച്ച് ചാരമാക്കുന്നത് കണ്ടോ. ഇതിലാകെ ഒരു പൈലറ്റ് ഉള്ളു എന്ന് പറഞ്ഞില്ലേ? അപ്പൊ പിന്നെ മാരാ വിമാനം ഓടിക്കാന്ന് പറയുമ്പോ ഓട്ടോ പൈലറ്റ് മോഡിലാണ്. ശിവ, ഫ്ലൈറ്റ് പഴുത്ത മാങ്ങ പോലെ താഴോട്ട് വീഴാൻ പോവാ. നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കാനുള്ള സമയം വേണം. ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, പാരഷൂട്ട് ജമ്പ്.